നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. 48 വയസ്സിന് മുകളിലുള്ളവരുടെ വ്യാഴമാറ്റം ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് 48 വയസ്സിന് മുകളിലുള്ളവരുടെ വ്യാഴമാറ്റം, നമ്മൾ മുമ്പ് എപ്പിസോഡ് പറയുകയുണ്ടായിരുന്നു, 32 മുതൽ 48 വയസ്സ് വരെയാണ് വ്യാഴമാറ്റം പറയുമ്പോൾ നക്ഷത്രത്തെ കൊണ്ട് ചിന്തിക്കുന്നത്. 32 വയസ്സ് വരെയുള്ളവർക്ക് ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ലഗ്നചിന്തനം എന്ന് പറയുന്നതിന് 32 വയസ്സ് നിങ്ങളുടെ ജാതകത്തിൽ ലാ എഴുതിയിരിക്കുന്നത്. അത് തന്നെ ലഗ്നം കറക്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ലഗ്നത്തിൽ വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ 3-2 ബന്ധം വന്നാൽ മാത്രമേ നമുക്കൊരു ജാതകം അംഗീകരിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ 48 വയസ്സ് കഴിയുമ്പോൾ നക്ഷത്രം എന്നതിനേക്കാൾ ഉപരി കാൽചിന്തനം എന്ന മെത്തേഡിലേക്ക് മാറുന്നു. അങ്ങനെ കാൽചിന്തനത്തിലേക്ക് വരുമ്പോൾ അശ്വതി മകം മൂലം ആ രീതിയിലേക്കാണ് നമുക്ക് നക്ഷത്രങ്ങളെ കണക്കാക്കേണ്ടി വരുന്നത്. 48 വയസ്സിന് മുകളിലുള്ളവർക്ക് 1197 ചിങ്ങമാസം 29-ാം തീയതി, 2021 സെപ്റ്റംബർ 14 വ്യാഴം കുംഭരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുമ്പോൾ അവർക്ക് 48 വയസ്സിന് മുകളിലുള്ള അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന, അതായത് നമ്മളറിയുക, മുമ്പ് പറഞ്ഞ പോലെയല്ല അശ്വതി ഭരണി കാർത്തിക കാല് എന്ന രീതിയിലല്ല 48 മുകളിലുള്ളവരെ കണക്കാക്കുന്നത്, ജന്മാനുജന്മ നക്ഷത്രങ്ങളെയാണ് കണക്കാക്കുന്നത്. അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് മേടൻ രാശിയാണ് കണക്കാക്കുന്നത്. അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാർക്ക് മേടൻ നക്ഷത്രമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ മേടൻ നക്ഷത്രക്കാർക്ക് അശ്വതി മകം മൂലത്തിലുള്ള 48 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്രയും കാലം കുംഭൻ രാശിയിൽ വ്യാഴം നിന്നപ്പോൾ 11-ാം തീയതിയിലായിരുന്നു, നിങ്ങൾ സർവാഭീഷ്ടത്തിൽ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ കണക്കിൽ ഒരു രാശി പിന്നോട്ടർക്കും 10-ാം തീയതിയിലായിരുന്നു. അപ്പോൾ കർമ്മവ്യാഴമായിരുന്നു, വളരെ മോശമായ സമയമായിരുന്നു അവർക്ക്. ഇപ്പോൾ 10-ാം തീയതിയിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 9-ാം തീയതിയുടെ ഭാഗ്യസ്ഥാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം വരുമ്പോൾ വളരെ നല്ല കാലഘട്ടമായിട്ട് മാറുന്നു. അവർക്ക് സ്വന്തമായി ഭൂമി വാങ്ങണമെന്നുള്ളവർക്ക്, ഭവനം നിർമ്മിക്കണമെന്നുള്ളവർക്ക്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, നല്ല തൊഴിൽ ലഭിക്കുന്നതിന്, വിദേശങ്ങളിൽ ജോലി ലഭിക്കുന്നതിന്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു വ്യാഴമാറ്റമാണ് 48 വയസ്സിന് മുകളിലുള്ള അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളറിയേണ്ടത് ഈ വ്യാഴമാറ്റത്തിലൂടെ തന്നെ നമ്മളീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം എത്ര കണ്ട് സത്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തിരിച്ചറിവുകളാണ് ഓരോ മനുഷ്യനെയും ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളിലേക്ക് തള്ളിയിടുന്നത്. തിരിച്ചറിവുകൾ ഇല്ലാതെ പോകുന്നതാണ് എപ്പോഴും പരാജയത്തിൻ്റെ കാരണം. ചിലർ വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് 5 വർഷമായിട്ടേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. അപ്പോൾ ദുഷ്ടന് ദൈവം പന പോലെ വളർത്തുക എന്നാൽ തന്നെ വളരെ വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോവുക, അവസാനം താഴേക്കിട്ട് ചിതറിപ്പോവുക. മറിച്ച് ഇടയിലിടയിൽ ദുരിതങ്ങൾ ദുരന്തങ്ങൾ വരുന്നവർക്കാണെങ്കിൽ ആ ഇടയിൽ വീഴുമ്പോൾ തന്നെ വീണ്ടും എഴുന്നേറ്റ് പോകുവാൻ സാധിക്കും. അതായത് പന എന്ന് പറയുന്നത് തന്നെ ശാഖകളില്ലാതെ ഒറ്റ ഉയരത്തിൽ വളർന്നു പോകുന്നു. മറിച്ച് മറ്റ് വൃക്ഷങ്ങളാണെങ്കിൽ ഇടയിൽ ശിഖരങ്ങളുണ്ടാകുന്നു. ഒരു ഇടിമിന്നലേറ്റാൽ പോലും ആ ശിഖരങ്ങൾ നശിച്ചാലും മരം അവിടെ ഉണ്ടാകും. അതാണ് അതിൻ്റെ പൊരുൾ. അപ്പോൾ പലരും ധരിക്കുന്നു, ഈശ്വരനെപ്പോഴും ദുഷ്ടനോടാണ് ഇഷ്ടം. അങ്ങനെയല്ല ചൊല്ലുവരുന്നത്, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തി അങ്ങേറ്റത്തേക്ക് കൊണ്ടുപോയി അവസാനം ഏറ്റവും മുകളിൽ നിന്ന് താഴേക്കിടുമ്പോൾ ചിതറി നാമാവശേഷമാകുന്നു. അത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ സൗഭാഗ്യങ്ങളും കളഞ്ഞു കുളിക്കുന്നു. മറിച്ചാണെങ്കിൽ പരീക്ഷണങ്ങളെ അതിജീവിച്ച് പോകുന്നവർക്കാണെങ്കിൽ ഇടയിലിടയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മുന്നറിയിപ്പുകളെല്ലാം തിരിച്ചറിഞ്ഞ് ജീവിതമാർഗം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് തന്നെയാണ് ഈ ജ്യോതിഷ മഹാശാസ്ത്രം നിലകൊള്ളുന്നത്. പശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് വളരെ നല്ല ഒരു വ്യാഴമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതേവരെയായിട്ടും ജീവിതത്തിലെങ്ങും എത്തിപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ കടവും കടത്തിൻ്റെ കൂടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക തന്നെ വേണം. നിങ്ങൾ ഏതൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും നിങ്ങൾക്ക് അവർ പറയുന്ന കാലത്തിനുള്ളിൽ ജീവിതം റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത ആളെ തേടുക തന്നെ വേണം. കാരണം നമുക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല എങ്കിൽ അടുത്ത ഡോക്ടറെ കാണുന്ന പോലെ തന്നെയാണ് നമ്മളെപ്പോഴും
ഈ ജ്യോതിഷത്തെയും കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ്, ആ ജീവിതത്തിന് വിജയിക്കണം എന്നുള്ള ആ ഒരു ത്വര വരുന്നവരാണ് എപ്പോഴും ജ്യോതിഷ വഴികൾ തേടുന്നത്. തീർച്ചയായിട്ടും അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് 48 വയസ്സായിട്ടും എങ്ങും എത്താതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജ്യോതിഷ വഴി തേടണം. ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ വഴികൾ തേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ തിരുവനന്തപുരം കണിയാപുരത്തും, മറ്റൊരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും, മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ തേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം, മാസത്തിൽ 4 നടത്തി അതിനുശേഷം നിത്യവും 1 നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴുന്ന നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ തന്നെ കന്നിമാസം ആയില്ലത്തിന് ശേഷം കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കായാലും പ്രേക്ഷകർക്കായാലും ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വിദേശങ്ങളിലിരുന്നിട്ടായാലും സ്വദേശങ്ങളിലായാലും നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് 1000 കൂടുതലാകുന്നത്, 10,000 എന്നുള്ളത് 11,000 അടക്കേണ്ടി വരും. ഭഗവാന് ഭക്തൻ തന്നെ നിവേദ്യം ഒരുക്കുന്ന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ. ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ഭഗവാന് ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്തുന്നതും കേരളത്തിൽ ക്ഷേത്രത്തിൽ, നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. അതിലൂടെ ലഭിക്കുന്ന സൗഭാഗ്യം നിറയെ അനുഭവിച്ചവരാണ് എടോപ്പത്തോരുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പൈസ ഉള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ പൈസ അടയ്ക്കുക. ഈ സൗഭാഗ്യം ഒരു പ്രാവശ്യം അറിഞ്ഞവർ ഒരിക്കലും വിട്ടുകളയുകയില്ല. അതേപോലെ തന്നെ ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ജാതി മതഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുത്ത് നിങ്ങൾക്ക് നല്ലൊരു തൊഴിലും സമൂഹത്തിന് വലിയ മാറ്റവും ഉണ്ടാകണം, സമൂഹത്തിനൊരു കൈത്താങ്ങാകണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഈശ്വരവഴിയുടെ സത്യം തിരിച്ചറിയുക. ഒരിക്കലും ജ്യോതിഷ വഴികൾ തട്ടിപ്പല്ല, യാഥാർത്ഥ്യത്തിലുള്ള ജ്യോതിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട്. ഒരു നിവൃത്തിയുമില്ലാതെ ഉഴലുന്നവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുടത്തിൽ വെള്ളം വയ്ക്കുന്നത് മുതൽ അടുക്കള മുത്തശ്ശി കർമ്മം മുതൽ അങ്ങനെ ചെറിയ ചെറിയ സ്വയം ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ അവരുടെ തപസ്സിദ്ധിയിലൂടെ നേടിയ മന്ത്രങ്ങളും തന്ത്രങ്ങളുമായി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ മഹാശാസ്ത്രം നിലകൊള്ളുന്നത്. ജ്യോതിഷ മഹാശാസ്ത്രത്തിന് ജാതിയുടെ കുത്തൊഴുക്കില്ല എന്നുള്ള പരമമായ സത്യം കൂടി അറിയുക. ഇവിടെ അയിത്തവും അനാചാരവും തുടച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ വഴി തേടുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു മനസ്സ് വരികയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തോളൂ. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാം. അറിയിക്കേണ്ട വിലാസം ടുതി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.